തൊടുപുഴ മേഖലയിൽ മഴയും വെള്ളവുമൊക്കെ കുറഞ്ഞെങ്കിലും ദുരിതബാധിതർ ഇപ്പോഴും ക്യാമ്പുകളിൽ തന്നെ കഴിയുകയാണ്. ഉരുൾപൊട്ടലിൽ പെട്ടതിന്റെ ഭീതിയിലും തിരിച്ചു ചെന്നാൽ കിടക്കാൻ കൂരകളില്ലാത്ത ദുരവസ്ഥയിലുമാണ് ഈ കുടുംബങ്ങൾ. തൊടുപുഴ മേഖലയിൽ മലയിഞ്ചി, പെരിങ്ങാശ്ശേരി, പന്നിമറ്റം, മേത്തൊട്ടി, ഇളന്തേശം തുടങ്ങിയ പ്രദേശങ്ങളിലാണ് തിങ്കളാഴ്ച വ്യാപകമായ ഉരുൾപൊട്ടലുകൾ ഉണ്ടായത്. ഇതിൽ മലയിഞ്ചിലെ ഉരുൾപൊട്ടലുകളിൽപ്പെട്ട് രണ്ട് വീടുകളിലെ മൂന്ന് പേർ മരണമടഞ്ഞപ്പോൾ ഒട്ടേറെ പേർക്ക് ആയുസിന്റെ ബലം കൊണ്ടാണ് ജീവൻ തിരിച്ചു കിട്ടിയത്. രക്ഷപ്പെട്ടതിൽ ആശ്വാസം കൊള്ളുമ്പോഴും മരണത്തെ മുഖാമുഖം കണ്ടതിന്റെ ഭീതി മാറാത്തതും തിരിച്ചു ചെന്നാൽ അന്തിയുറങ്ങാൻ കൂരകൾ ശേഷിക്കാത്തവരുമായ 200-ഓളം കുടുംബങ്ങളാണ് ഇപ്പോഴും ഇവിടെ വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ തുടരുന്നത്. പറ്റാത്തൊരവസ്ഥയാണ്. നമ്മൾ ചെല്ലാൻ പോലും പേടിയായിട്ട് ഇപ്പം ഞങ്ങൾ ഓടി രക്ഷപ്പെടുക ചെയ്തത് വീട്ടിൽ നിന്ന്. വീട്ടിലേക്ക് വരുന്ന നിവൃത്തിയിലാണ്, വീടൊക്കെ പോകാറായിരിക്കുകയാണ്. മണ്ണൊക്കെ ഇടിഞ്ഞിങ്ങനെ വിറ്റിയെല്ലാം തള്ളിയിരിക്കുകയാണ്. വീട്ടിൽ കയറാൻ നിവൃത്തിയില്ല. ചുറ്റിലും ഊരിലും വന്ന് എല്ലാം ഇടിഞ്ഞൊക്കെ പോയി. വേറെ പാറയുടെ ഇടുക്കിലായിരിക്കുന്നു. ചെലവയ്ക്കാനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ല ഞങ്ങൾക്ക്. 100-ലധികമുണ്ടായ ഉരുൾപൊട്ടലുകളിൽ 200 വീടുകൾ പൂർണ്ണമായും 400 വീടുകൾ ഭാഗികമായും തകർന്നു. 1000 ഏക്കറോളം സ്ഥലത്തെ കൃഷിദേഹങ്ങൾ നശിച്ചതായുമാണ് റവന്യൂ ഉദ്യോഗസ്ഥരുടെ കണക്ക്. എന്നാൽ ആദിവാസികളുടേതടക്കം നമ്പറുകളില്ലാത്ത വീടുകളും കണക്കിൽപ്പെടാത്ത കൃഷിയിടങ്ങളും നശിച്ചതായി ദുരിതബാധിതരും പറയുന്നു. ഒരായുസിന്റെ അധ്വാനം കൊണ്ട് ഉണ്ടാക്കിയതെല്ലാം വിധി കവർന്നതോടെ ഒട്ടേറെ പേർ ശേഷിച്ചവ കെട്ടിപ്പെറുക്കി താൽക്കാലികമായെങ്കിലും ബന്ധുവീടുകളിലേക്ക് മറ്റും ചേക്കാറാനുള്ള ശ്രമത്തിലുമാണ്. ഇടുക്കിയിൽ നിന്നും ക്യാമറമാൻ ജയേഷ് രവിക്കൊപ്പം KG പ്രദീപ് കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്. ഇടുക്കിയിൽ തൊടുപുഴ പുളിയൻമല സംസ്ഥാന പാത ഇടിഞ്ഞുതാഴ്ന്നിട്ട് കാലങ്ങളാകുന്നു. ജനങ്ങളെ ഏറെ ദുരിതത്തിലാക്കുന്ന ഈ വഴിയിലൂടെ നടന്നു പോകാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് ഇപ്പോൾ. ഇടുക്കി കളക്ട്രേറ്റിന്റെ മുറ്റത്ത് നിന്ന് തിങ്കളാഴ്ച രാത്രിയുണ്ടായ മണ്ണിടിച്ചിലാണ് തൊടുപുഴ പുളിയൻമല സംസ്ഥാന പാതയെ പാടെ തകർത്തത്. 100 മീറ്ററോളം ഉയരത്തിൽ നിന്ന് വീണ കല്ലും മണ്ണും മരങ്ങളുമൊക്കെ റോഡിനെയും തകർത്ത് അടുത്തുള്ള തോട്ടിലേക്കാണ് പതിച്ചത്. 50 മീറ്ററോളം നീളത്തിലും ആഴത്തിലും റോഡിടിഞ്ഞു പോയപ്പോൾ ശേഷിക്കുന്ന ഭാഗവും നടന്നു പോകാൻ കഴിയാത്തത്ര അപകടാവസ്ഥയിലാണ്. ഈ റോഡ് തീർച്ചയായിട്ടും പുനഃസ്ഥാപിക്കാൻ ഒരു 6 മാസം സമയം ഏറ്റവും കുറഞ്ഞെടുക്കുന്നതാണ്. വലിയ വാഹനങ്ങൾ തൊടുപുഴ ഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾ എ ആർ ക്യാമ്പിന്റെ അവിടെ വരികയും ചെറുതോണി ഭാഗത്തു നിന്ന് വരുന്ന ഭാഗങ്ങൾ, ഇടുക്കി ഭാഗത്തു നിന്ന് വരുന്ന ഭാഗങ്ങൾ ജില്ലാ പഞ്ചായത്തിൽ അവിടെ നിന്ന് തിരിച്ചു പോയി യാത്രക്കാരെ നടന്നു പോകാനുള്ള സംവിധാനത്തെ കുറിച്ചാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ചെറുകിട വാഹനങ്ങളെ കടത്തിവിടാൻ കളക്ട്രേറ്റിനുള്ളിലൂടെ അധികൃതർ സൗകര്യമൊരുക്കിയെങ്കിലും ബസ് പോലുള്ള വാഹനങ്ങൾക്ക് പോകാൻ മാർഗമില്ലാത്തതാണ് ജനങ്ങളെ വലച്ചിരിക്കുന്നത്. ഇവിടെ റോഡ് പുനർനിർമ്മിക്കും വരെ ഈ സ്ഥിതി തുടരുന്നത് ബുദ്ധിമുട്ടായതിനാൽ ബസ് ഓടിക്കാനും അധികൃതർ പകരം സംവിധാനം ഒരുക്കണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെടുന്നു. മണ്ണിടിച്ചിൽ കളക്ട്രേറ്റിന് മുന്നിൽ നിർമ്മാണം നടത്തിക്കൊണ്ടിരുന്ന പുതിയ ബ്ലോക്കിനും ഭീഷണിയായിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി.